ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സൈനിക ശക്തി തന്നെയാണ് റഷ്യ. പക്ഷേ എന്തുകൊണ്ടോ ലോകരാജ്യങ്ങൾ റഷ്യയെ ദുർബലമായിട്ട് കരുതുന്നു എന്നൊരു സംശയമുണ്ട്. റഷ്യ ഈ യുദ്ധത്തിന്റെ അവസാനം ആണവായുധം പ്രയോഗിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി അമേരിക്കയും ബ്രിട്ടനും അടങ്ങുന്ന ലോകരാജ്യങ്ങൾ തന്നെയാണ്. പ്രശ്നം അവസാനിപ്പിക്കാൻ ഇടപെടുന്നതിന് പകരം ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പ്രശ്നത്തെ ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ഇപ്പോഴത്തെ സംഭവങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമാവുന്നത്. യുക്രൈനിൽ മിന്നൽ സന്ദർശനം നടത്തിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുന്നത്. യുദ്ധത്തിന് എതിരായി നിൽക്കുന്ന നിഷ്പക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്ന രാജ്യങ്ങൾക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യങ്ങളല്ല ബ്രിട്ടന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. യുക്രൈന് ആവശ്യമായ എല്ലാ ആയുധങ്ങളും ബ്രിട്ടൻ G7 പങ്കാളികളുമൊത്ത് ലഭ്യമാക്കുമെന്നും പുടിന്റെ പരാജയം ഉറപ്പാക്കുന്നതിന് റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ എല്ലാ മേഖലകളെയും ബാധിക്കുന്ന ശക്തമായ ഉപരോധം ഏർപ്പെടുത്തുമെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ജോൺസൺ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം എത്രത്തോളം വലുതാണെന്ന് ചിന്തിക്കാതെ തന്നെയാണ് അദ്ദേഹം ഇത്തരം ഒരു ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല യുക്രൈന് കൂടുതൽ ആയുധങ്ങൾ കൊടുത്ത് റഷ്യയെ ആണവായുധം ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുകയാണോ ഈ രാജ്യങ്ങൾ ചെയ്യുന്നത് എന്ന സംശയം പോലും ഉയരുകയാണ്. കാരണം നമുക്കറിയാം, ഒരു രാജ്യം മറ്റു മാർഗങ്ങളെല്ലാം അടഞ്ഞു കഴിയുമ്പോൾ, പരാജയം ഉറപ്പായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവരുടെ കയ്യിൽ ആണവായുധം ഉണ്ടെങ്കിൽ അത് പ്രയോഗിക്കും. ഇപ്പോൾ റഷ്യയുടെ പരാജയം ഉറപ്പു വരുത്താൻ വേണ്ടി യുക്രൈനെ സഹായിക്കും എന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറയുമ്പോൾ, എന്തായാലും 6,000-ലധികം ആണവായുധങ്ങളുള്ള റഷ്യ ആയുധങ്ങൾ വെറുതെ വെച്ചുകൊണ്ടിരിക്കില്ല എന്ന് നമുക്കറിയാം. യുക്രൈനുമേലും വേണ്ടി വന്നാൽ യൂറോപ്പിൽ പോലും അത് മറ്റ് രാജ്യങ്ങളിൽ ഉൾപ്പെടെ പ്രയോഗിക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തീരുമാനിച്ചാൽ അതിനെ തടയാൻ അമേരിക്കയ്ക്കോ ലോകത്തെ ഏതെങ്കിലും ഒരു രാജ്യത്തിനോ കഴിയുകയില്ല. റഷ്യ യുക്രൈൻ പ്രശ്നത്തിന്റെ കാരണക്കാരൻ ആരാണെങ്കിലും ഇനിയിപ്പോൾ റഷ്യയുടെ തെറ്റ് തന്നെയാണെന്ന് സമ്മതിച്ചാൽ പോലും ഈ വിധത്തിലാണോ ഈ പ്രശ്നം പരിഹരിക്കാൻ ലോകരാജ്യങ്ങൾ ഇടപെടേണ്ടത്? സത്യത്തിൽ ഇവിടെ യുക്രൈന് മേൽ ശക്തമായ ആക്രമണം റഷ്യ നടത്തുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. തിരിച്ചടി യുക്രൈൻ നൽകുന്നുണ്ട് എന്നതും വസ്തുതയാണ്. എന്നാൽ ഏത് രാജ്യമാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ ആത്മാർത്ഥമായി റഷ്യയുമായി ചർച്ച നടത്തുന്നത്, അല്ലെങ്കിൽ റഷ്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാമെന്ന് ഉറപ്പുകൊടുക്കുന്നത്? ഇവിടെ നമുക്കൊക്കെ അറിയാം, അമേരിക്കയും ലോകരാജ്യങ്ങളും റഷ്യക്കെതിരെ അടിക്കാൻ കിട്ടിയ ഒരു ആയുധമായി തന്നെയാണ് യുക്രൈനെ കാണുന്നത് എന്ന്. ഈ അവസരത്തിൽ പരമാവധി അടി യുക്രൈനെ ഉപയോഗിച്ചുകൊണ്ട് റഷ്യക്ക് കൊടുക്കുക. അതുകൊണ്ട് തന്നെ സമാധാന ചർച്ചകളോട് ഈ രാജ്യങ്ങൾ പൂർണ്ണതോതിൽ സഹകരിക്കുമോ എന്ന് പോലും സംശയമാണ്. റഷ്യയുടെ ഈ കടന്ന ആക്രമണത്തിന്റെ കാരണത്താൽ ഉണ്ടാവുന്ന ഭീതി ലോകത്തെ പല രാജ്യങ്ങളെയും ആശങ്കപ്പെടുത്തുകയും കൂടുതൽ ആയുധങ്ങൾ വാങ്ങി സ്റ്റോക്ക് ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യും. കുറഞ്ഞപക്ഷം യൂറോപ്പിലെങ്കിലും അത്തരമൊരു സ്ഥിതി ഉണ്ടാവും. അമേരിക്കയുടെ മേൽക്കോയ്മ നിലനിർത്താൻ അമേരിക്കയ്ക്ക് ഇത് സഹായകരവുമാകും. പല യൂറോപ്യൻ രാജ്യങ്ങളും സമ്പന്നമാണ്. അമേരിക്കയുടെ കയ്യിൽ നിന്നും മികച്ച ആയുധങ്ങൾ വാങ്ങാൻ കോടിക്കണക്കിന് ഡോളർ അവർ ചിലവാക്കും. ഇന്ന് യുക്രൈനെ ആക്രമിച്ച റഷ്യ നാളെ തങ്ങളെ ആക്രമിക്കുമോ എന്ന ആശങ്ക തീർച്ചയായിട്ടും യൂറോപ്പിലെ രാജ്യങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു ഭീഷണിയെ മറികടക്കാൻ കൂടുതൽ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാൻ ലോകരാജ്യങ്ങൾ തയ്യാറാവും. ഈ യുദ്ധം നീണ്ടുപോകേണ്ടത് ഒരു പക്ഷേ അമേരിക്കയുടെ കൂടി ആവശ്യമാണോ എന്ന് സംശയിച്ചു പോവുകയാണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ നിരുത്തരവാദപരമായിട്ടുള്ള ഈ സ്റ്റേറ്റ്മെന്റ് റഷ്യയെ ആണവായുധം ഉപയോഗിക്കുന്നതിലേക്ക് നയിച്ചേക്കാം. ഇപ്പോൾ റഷ്യ യുക്രൈനെതിരെ ഉപയോഗിക്കുന്നത് അതിമാരകമായ ആയുധങ്ങളൊന്നുമല്ല. എന്നാൽ യുക്രൈന്റെ പിന്നിൽ അമേരിക്കയും ബ്രിട്ടനും മറ്റ് രാജ്യങ്ങളും കൂടുതൽ ശക്തമായി നിൽക്കുകയും കൂടുതൽ മാരകമായ ആയുധങ്ങൾ യുക്രൈന് നൽകുകയും ചെയ്താൽ സ്വാഭാവികമായി റഷ്യൻ സൈന്യം തിരിച്ചടി നേരിടും. ഈ ഘട്ടത്തിൽ റഷ്യ തങ്ങളുടെ കൈവശമുള്ള ഏറ്റവും മാരകമായ ആയുധങ്ങൾ പോലും എടുത്തു പ്രയോഗിച്ചേക്കാം. ഇവിടെ പ്രധാനമായിട്ടും ഉയരുന്ന ക്വസ്റ്റ്യൻ, 5,000 മുതൽ 6,000 മുകളിൽ ആണവായുധങ്ങളുള്ള ഒരു രാജ്യമായ റഷ്യയെ ഏത് രാജ്യമാണ് തടയാൻ പോകുന്നത്? റഷ്യ യുക്രൈനിൽ ആണവായുധം ഉപയോഗിച്ചാൽ അമേരിക്കയ്ക്കോ ഈ പറയുന്ന ബ്രിട്ടനോ റഷ്യ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ഉപരോധങ്ങൾക്കപ്പുറം റഷ്യക്കെതിരെ യാതൊന്നും ചെയ്യാൻ ഈ രാജ്യങ്ങൾക്ക് കഴിയില്ല. അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും കയ്യിലുള്ള ആകെ ആണവായുധങ്ങൾ കൂട്ടിയാൽ പോലും റഷ്യയുടെ കൈവശമുള്ള അത്രയും ആകില്ല. ആ സ്ഥിതിക്ക് തീർച്ചയായിട്ടും അമേരിക്കയും ബ്രിട്ടനും പോലെയുള്ള ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിലെ സ്ഥിരാംഗങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ട നടപടികളാണ് സ്വീകരിക്കേണ്ടത്. അല്ലാതെ അതിനെ ആളിക്കത്തിക്കാൻ ശ്രമിക്കുകയല്ല വേണ്ടത്. അങ്ങനെ ചെയ്താൽ ഇതിന്റെ അവസാനം റഷ്യ ആണവായുധം പ്രയോഗിക്കുന്നതിൽ തന്നെയായിരിക്കും.